വേങ്ങര ഊരകം സ്വദേശി വിനോദിന്റെയും ഷിജിയുടെയും 9 വർഷത്തെ പ്രണയത്തിനാണ് ഒടുവിൽ സമാപനമായത്. ഓട്ടോ ഡ്രൈവറായ വിനോദ് 9 വർഷം മുമ്പാണ് ഊരകം പുളാപ്പി സ്വദേശിനിയായ ഷിജിയെ പരിചയപ്പെടുന്നത്. തുടർന്ന് ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് 6 വർഷം മുമ്പ് ഒരു വിനോദയാത്രയിൽ വിനോദിന് അപകടം സംഭവിക്കുകയും നട്ടലിന് ക്ഷതം സംഭവിക്കുകയും ചെയ്തത്. ഇതോടെ വിനോദിന്റെ ജീവിതം കിടക്കയിൽ തളച്ചിടുകയും ചെയ്തു. എങ്കിലും അവിചാരിതമായി വന്ന അപകടത്തിന് കീഴ്പ്പെടാതെ വിനോദ് ജീവിതവും പ്രണയവും മുന്നോട്ടു കൊണ്ടുപോയി. ഈ സമയത്തൊന്നും തന്നെ ഷിജിയും വിനോദിനെ കൈവിട്ടില്ല. ഇങ്ങനെയിരിക്കെയാണ് പഠനശേഷം ഷിജിക്ക് 1 വർഷം മുമ്പ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ വീട്ടുകാർ ഷിജിയെ വേറെ വിവാഹത്തിന് നിർബന്ധിക്കുകയും ചെയ്തു. എന്നാൽ വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ ഷിജി വിനോദിനെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുകയായിരുന്നു. 3 ദിവസം മുമ്പാണ് വീട്ടുകാരോട് വഴക്കിട്ട് ഷിജി വീട് വിട്ട് ഇറങ്ങിയത്. തുടർന്ന് വിനോദിന്റെ വീട്ടിലെത്തിയ ഷിജിയുടെ സമ്മതത്തോടെ വിനോദിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് രണ്ടുപേരുടെയും വിവാഹം നടത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പെട്ടെന്ന് സുഖാവുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഡോക്ടർമാരും അതിന് ഉറപ്പൊന്നും പറഞ്ഞില്ല. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് അവൾ അവളെ സംബന്ധത്തോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. അവളൊക്കെ നിർബന്ധമായിട്ട് ചെയ്യണം, അല്ലാതെ ഞങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ട് അങ്ങനെ ചെയ്താണ്. ഓരോ വീട്ടുകാരത് അത് വീട്ടുകാരുടെ എതിർപ്പാണ്. അവർ ഞങ്ങളെ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ അവർ ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവളെ ഇറങ്ങിപ്പോകുന്ന 2 ദിവസമായി ഇറങ്ങിപ്പോകുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ഇവിടെ നിന്നുള്ള കല്യാണം കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ വിശദമായി അവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ എന്തായാലും ഇതിനെ മതി എന്നുള്ള. തുടർന്ന് ബുധനാഴ്ച രാവിലെയുള്ള ശുഭമുഹൂർത്തത്തിൽ വീൽ ചെയറിലിരുന്ന് വിനോദ് മലപ്പുറം ത്രിപുരാന്തക ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഷിജിക്ക് താലി ചാർത്തിയതോടെ ഇരുവരും പ്രണയ സാഫല്യത്തിൽ നിന്നും ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. തികച്ചും ലളിതമായ ചടങ്ങാണ് ക്ഷേത്രത്തിൽ നടന്നത്. വിവാഹത്തിൽ ഷിജിയുടെ വീട്ടിൽ നിന്നും ആരും സംബന്ധിച്ചിരുന്നില്ല. 6 വർഷമായി ചികിത്സ തുടരുന്ന വിനോദിന് ചെറിയ തോതിൽ മാറ്റമുണ്ടെങ്കിലും ഇപ്പോഴും ചക്കനാശ്ശേരി സെന്റ് തോമസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.